ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മോൻ്റെ അരിഞ്ഞാനക്കെട്ടിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം അത് ഭയങ്കര വലിയ ഫംഗ്ഷൻ ഒന്നും അല്ലായിരുന്നു, ചെറിയൊരു ഫംഗ്ഷൻ, വീട്ടുകാർ മാത്രമുള്ള ചെറിയൊരു ഫംഗ്ഷനായിരുന്നു. അപ്പം എന്താ ചാറ്റേട്ടിനായിട്ട് ഏട്ടനും കുഞ്ഞും അമ്മയും അമ്മൂമ്മയും ചേച്ചിയും മോനൊക്കെ ആയിട്ട് അവിടെ നിൽപ്പുണ്ട്. അപ്പം ഞങ്ങൾ ഇതാ നേരത്തെ ആയിരുന്നു ചടങ്ങ്, അപ്പോൾ അതെല്ലാം അമ്മ ഒരുക്കിക്കൊണ്ട് നിൽക്കുകയാണ്. എന്നിട്ട് ഞാനും ഏട്ടനും കൂടെ ഇരുന്നിട്ട് കുഞ്ഞാരുടെ ഇട്ടാണ്, അങ്ങനെ ചേച്ചിയും മോനുമാണ് കേട്ടത്. അവരൊരു വീഡിയോ വരെയില്ല, ഞാൻ ചെറുതായിട്ടൊന്ന് വീഡിയോ എടുത്തത്. അപ്പോൾ അതാ ചരട് കെട്ട് തുടങ്ങിയിട്ടുണ്ട്. ഞാൻ വലുതായിട്ടൊന്നും വീഡിയോ എടുത്തിട്ടില്ല, ചെറിയ ചെറിയ പോർഷൻസ് മാത്രമാണ് ഇതിനകത്ത് ആഡ് ചെയ്തേക്കുന്നത്. കാരണം എനിക്ക് സമയമില്ലായിരുന്നു, വീഡിയോ എടുത്ത് തരാനോ ആരുമില്ലായിരുന്നു. അപ്പം കിട്ടിയിട്ടുള്ള ചെറിയ ചെറിയ ഭാഗങ്ങൾ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതാ ചരട് കെട്ടാണ് ഏട്ടൻ ഏട്ടൻ കുഞ്ഞും കുഞ്ഞു നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കരയുന്നുണ്ട് ഏട്ടന് വല്ലാത്തൊരു ഇതുകൊണ്ട് ചരട് കെട്ടാൻ പാടായിരുന്നു. അങ്ങനെ ദാ ചരട് കെട്ടി, അപ്പോൾ നല്ലപോലെ കരയുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അങ്ങനെ അമ്മ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വരികയാണ്. പിന്നെ ദാ ഏട്ടൻ അരഞ്ഞാണം എടുക്കുകയാണ്, അരഞ്ഞാണം കിട്ടിയിട്ടുണ്ട്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് ആഡ് ചെയ്യാം. എന്താണ്, പിന്നെ ഭയങ്കര ബുദ്ധിമുട്ടും ആയിരുന്നു, കുഞ്ഞ് നല്ല കരച്ചിലായിരുന്നു. അപ്പോൾ എത്ര ഇട്ടിട്ടും കരച്ചിൽ മാറുന്നേ ഇല്ല. അവസാനം പിന്നെ ഏട്ടൻ എടുത്തിട്ടാണ് കരച്ചിൽ മാറിയത്. ഏട്ടൻ എടുത്ത് വെച്ചപ്പോഴത്തേക്ക് കരച്ചിൽ മാറുന്നുണ്ടായിരുന്നു. അങ്ങനെന്താ അവന് തളയിട്ട് കൊടുക്കുകയാണ്, രണ്ട് തള ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പിന്നെ അധികം ആരുമില്ലായിരുന്നു, നമ്മുടെ വീട്ടുകാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്താ അവന് തളയൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. അതിനിടയ്ക്ക് ഓരോന്ന് പറഞ്ഞിരിക്കുകയാണ്. അവനിങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ അവൻ്റെ കാലിലോട്ട് തള ഇട്ടപ്പോഴേ അത് ഊരി പോകുമായിരുന്നു. അങ്ങനെ പിന്നെ ഞങ്ങളത് പറഞ്ഞിരിക്കുകയാണ്. അപ്പം എന്താണ്, ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞു ജനിച്ചിട്ട് 28 ദിവസമായി, പോയതേ അറിഞ്ഞിട്ടില്ല. 28 ദിവസം അവൻ്റെ കളിയും ചിരിയും ഒക്കെ ആയിട്ട് ഇത്രയും ദിവസങ്ങൾ പോയതേ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇതാണ്, ഇനി ഓരോ ദിവസവും ഞാനിങ്ങനെ ചേച്ചിയുടെ മോനെ കാണുമ്പോൾ ഇങ്ങനെ ഞാൻ പറയും, ഇവൻ ഇനി എന്നാ എത്ര ആവുന്നതെന്ന് ഞാനിങ്ങനെ ചിന്തിക്കും. ഇതുപോലെ ചേച്ചിയുടെ മോനും ഇത്ര ഉള്ളപ്പോൾ തന്നെ ഞാൻ എടുത്തുകൊണ്ട് നടന്നതാ. ആ ഒരു ടൈമിൽ ഞാനപ്പോൾ ആലോചിക്കണേ ഇല്ലല്ലോ നമുക്കിങ്ങനെ സ്വന്തമായിട്ട് ഇങ്ങനെ പെട്ടെന്ന് തന്നെ ആവുമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ആലോചിക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്താ, കുഞ്ഞിന് തളയും അരഞ്ഞാണോ ഒക്കെ കെട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി കരിവളയും കൂടി ഇട്ട് കൊടുക്കുകയാണ്. കരിവള ഇട്ട് കൊടുക്കുമല്ലോ. പക്ഷെ എന്താണ് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ആ ഇട്ടേക്കുന്ന കരിവള അവന് നല്ല വലുതായിരുന്നു. ചെറിയ അളവാണ് വാങ്ങിച്ചത്, പക്ഷേ വലുത് തന്നെയായിരുന്നു. ചേച്ചിയാണ് കരിവള വാങ്ങിച്ചുകൊണ്ട് വന്നത്. വേറൊരു കാര്യമുണ്ട്, അവളുടെ കുഞ്ഞിന് ഞാനാണ് കരിവള വാങ്ങിക്കൊടുത്തത് ആദ്യമായിട്ട്. പക്ഷേ അതെല്ലാം തോന്നി ഇട്ടത്, അത് ചേട്ടൻ്റെ വീട്ടുകാർ കൊണ്ടുവന്നതാണെന്ന് തോന്നി ഇട്ടത്. പക്ഷേ ഇവന് ചേച്ചി കൊണ്ടുവന്നത് തന്നെയാണ് ഇട്ടത്. ഇപ്പോൾ ഇതാ ചേച്ചി മാല ഇട്ട് കൊടുക്കുകയാണ്. ചേച്ചിക്ക് വീഡിയോയിൽ വരാൻ ഭയങ്കര ചമ്മലാണ്, അതുകൊണ്ട് തന്നെ ചേച്ചി ഇങ്ങനെ തിരിഞ്ഞ് എന്നൊക്കെയാണ് എടുത്തത്. അങ്ങനെ ചേച്ചി ഇതാ മാല ഇട്ട് കൊടുത്തു. അമ്മുമ്മ മോതിരം ഇട്ട് കൊടുക്കുന്നു കുഞ്ഞിന്. കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മമ്മ ഇട്ട് കൊടുത്തപ്പോൾ ഭയങ്കര കരച്ചിൽ. അങ്ങനെ ഏട്ടൻ അങ്ങ് വാങ്ങിച്ചു. ഏട്ടൻ വാങ്ങിച്ച് നിർത്തി കഴിഞ്ഞപ്പോൾ ഇച്ചിരി കഴിയുമ്പോൾ കരച്ചിലങ്ങ് നിന്നു. പിന്നെ അവ അപ്പം തന്നെ അങ്ങനെ തന്നെ അങ്ങ് ഉറങ്ങുകയും ചെയ്തു. അങ്ങനെ പിന്നെ ഇതാ അമ്മ ചെയിനിട്ട് കൊടുക്കുകയാണ്. ഭയങ്കര ഹാപ്പി ആയിരുന്നു കേട്ടോ ആ ഒരു ചടങ്ങിന്. ഞങ്ങൾ ഇച്ചിരി പേരേ ഉള്ളൂ, ആർഭാടങ്ങളൊന്നും ഇല്ലാതെ ചെറിയൊരു രീതിക്ക് ഞങ്ങൾ വീട്ടുകാർ മാത്രം ചേർന്ന് ഞങ്ങളുടെ സന്തോഷമായിരുന്നു. അപ്പോൾ ഞാൻ വെച്ച് വീഡിയോ എടുത്തിട്ട് ഇടാം. പക്ഷേ വീഡിയോ എടുക്കാനുള്ള ഒരു സന്ദർഭം ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ വെച്ചു, അതിൻ്റെ ആ ഒരു പോർഷൻ മാത്രം എടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കാണാമല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ ഇട്ടു. അമ്മതാ ചെയിനിട്ടു, പിന്നെ മോതിരം ഇട്ടിട്ടുണ്ട്. അമ്മുമ്മ നേരത്തെ മോതിരം ഇട്ടില്ലായിരുന്നു, ഇട്ട സമയത്ത് അത് ഊരി പോന്നിട്ടുണ്ടായിരുന്നു. അമ്മുമ്മ പിന്നെ ഇതാ ഒന്നും കൂടെ മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. അമ്മുമ്മയെന്ന് പറഞ്ഞാൽ അമ്മാമ്മയാണ് കേട്ടോ, എൻ്റെ അമ്മയുടെ അമ്മയാണ്. അമ്മാമ്മ ഞങ്ങളുടെ കൂടെയാണ് നിൽക്കുന്നത്. അപ്പം എന്താ അമ്മാമ്മ മോതിരം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നീടുള്ളതൊക്കെ ഞാൻ വെച്ച് എടുത്തു എന്ന്, പക്ഷെ പിന്നീടുള്ള ഒന്നും വന്നിട്ടില്ല കേട്ടോ. വേറെ ആരും ഇടുന്നതൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇത്ര ഇത് ഉണ്ടായിരുന്നുള്ളൂ എടുത്തത്. ഇത് ഞാൻ വേറൊരാളെ ഏൽപ്പിച്ചാണ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആളിങ്ങനെ എടുത്തിട്ട് ബാക്കിയുള്ള പോർഷൻസിനൊന്നും വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, വെറുതെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെയാണ്. അപ്പോൾ അതൊന്നും വന്നിട്ടില്ല. അപ്പം എന്താ ഞങ്ങളെ കിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇനി അവർ വന്നിട്ട് ഇടണതാണ്. പക്ഷെ അതൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വീഡിയോയിൽ.
അപ്പം അത് കഴിഞ്ഞിട്ട് എല്ലാം കഴിഞ്ഞിട്ട് അവന് പേര് വിളിക്കുകയാണ്. അപ്പം ഞാൻ പേര് പറഞ്ഞില്ലല്ലോ, നമ്മുടെ കുഞ്ഞിൻ്റെ പേര് അൻവിത് പ്രഭാത് എന്നാണ്. അതായത് ഏട്ടൻ്റെ പേര് പ്രഭാത്, നമ്മുടെ കുഞ്ഞിൻ്റെ പേര് അൻവിത് എന്നാണ്. ANVIT അൻവിത്. പിന്നെ വീട്ടിൽ അൻവി എന്നാണ് വിളിക്കുന്നത്. ഞാനാണ് അൻവി എന്ന് വിളിക്കുന്നത്, വീട്ടിൽ നമ്മുടെ അൻവി. അപ്പോൾ അതാണ് ഞങ്ങളുടെ കുഞ്ഞിൻ്റെ പേര്. അപ്പോൾ പേരൊക്കെ വിളിച്ച് കഴിഞ്ഞു. പേരൊക്കെ വിളിച്ച് കഴിഞ്ഞിട്ട് അമ്മ വന്നിട്ട് മറ്റേ ചെയിൻ്റെ ഇതൊക്കെ കണ്ണിയൊക്കെ കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഇതൊക്കെ അപ്പോൾ അന്നെടുത്ത ഫോട്ടോസാണ് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം. നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. അപ്പം അതുവരെ ബൈ.